ഓ നബി പറയുക, ഓ നബി പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്, നിങ്ങളുടെ ഇലാഹ് ഒരേ ഒരു ഇലാഹ് മാത്രമാണെന്ന് എനിക്ക് വഹ്യ് നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവങ്കലേക്ക് ശരിയായി മുന്നിട്ട് നിൽക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഈ ആയത്ത് നൽകിയിട്ട് അതിന്റെ വിശദീകരണം കേട്ടോ. ഇത് തന്നെയാ സലഫികളും പറയുന്നത്. എന്താണ് വിശദീകരണം കൊടുത്തത്? അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനിക്കാരൻ തിരൂരങ്ങാടി കാളിയാണ്. തിരൂരങ്ങാടി കാളിയായിരുന്ന അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനിയുടെ പരിഭാഷയിൽ നിന്നാ വായിക്കുന്നത്. ഞങ്ങൾക്ക് പരിഭാഷ വേണ്ട, ഞങ്ങൾ പരിഭാഷ അംഗീകരിക്കൂല എന്ന് നാളെ ഇവിടെ വന്നിട്ട് ആരും നാക്കിട്ടടിക്കണ്ട. നിങ്ങൾ പത്രത്തിൽ നിങ്ങളും അത് പറഞ്ഞിട്ടുണ്ട്. ഈ പരിഭാഷ സുന്നത്തി ജമാഅത്തിന്റെ 100% ആശയങ്ങളുള്ള പരിഭാഷയാണെന്ന് നിങ്ങളാ പറഞ്ഞത്. അതുകൊണ്ടാ അത് വായിക്കുന്നത്. മുജാഹിദിന്റെ വായിച്ചാ നിങ്ങൾക്ക് സ്വീകരിക്കൂലല്ലോ, സലഫികളുടേത് പറഞ്ഞാ നിങ്ങൾ അംഗീകരിക്കൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത പരിഭാഷയിൽ നിന്ന് കേൾപ്പിക്കാം, കേട്ടോളൂ. പ്രകൃത്യാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. കണ്ടോ, ഇത് മുജാഹിദല്ല പറഞ്ഞത്, ഇതാ നിങ്ങളുടെ സുന്നത്തി ജമാഅത്തിന്റെ പരിഭാഷയിലാ എഴുതുന്നത്. പ്രകൃത്യാ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. ഇനി കേട്ടോ, ഉണ്ണുക, ഉണ്ണുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, രോഗം ബാധിക്കുക തുടങ്ങിയ മാനുഷിക ഗുണങ്ങളെല്ലാം നബി സല്ലല്ലാഹു ൊണ്ട്. എന്നാൽ അള്ളാഹുവിങ്കൽ നിന്ന് വഹീ ലഭിക്കുന്ന ഒരു പ്രവാചകൻ എന്ന നിലക്ക് അവർണനീയമായ സവിശേഷതകളാണ് നബി തിരുമേനിക്കുള്ളത്. ഇതന്നെ മുജാഹിദും സലഫികളും പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണ്, നമ്മളെപ്പോലെ ഒരു പ്രത്യേകത ഇല്ലാത്ത ആള് അല്ല നബി. തങ്ങൾ സാധാരണക്കാരനാണ്, അവിടുന്ന് ഉണ്ണു ഉറങ്ങും, രോഗിയായിട്ടുണ്ട്, ആ നിലക്കാണ്. അതല്ലാതെ അവിടുത്തേക്ക് വഹീ കിട്ടുന്നുണ്ട്. വഹീ കിട്ടുമ്പോൾ ഒരുപാട് അവർണനീയമായ ഒരുപാട് പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലുണ്ട്. ഇതങ്ങട് പറഞ്ഞിട്ടാണ് ഇപ്പൊ പലരുടെയും ആളുകളുടെ മനസ്സിലേക്ക് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത്. എന്ത്? അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി വഹാബിന്റെ വിശ്വാസം, സലഫികളുടെ വിശ്വാസം എന്താണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സാധാരണ മനുഷ്യനാണെന്നാണ് പറയുന്നത്. കേവലം സാധാരണ മനുഷ്യനാണെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്താ തെറ്റിദ്ധരിപ്പിക്കൽ? നാടൊട്ടാകെ ഇരു തെറ്റിദ്ധരിപ്പിച്ച് നടക്കണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണ മനുഷ്യനാണെന്നാണ് മുജാഹിദിന്റെ വിശ്വാസം. അതുകൊണ്ട് നബി തങ്ങളെ ഇടിച്ചു താഴ്ത്തുന്നവരാണ് സലഫികൾ, നബി തങ്ങളെ സാധാരണക്കാരനാക്കുന്നവരാണ് സലഫികൾ. ഇതാ നിങ്ങൾ എഴുതിയതേ ഞങ്ങൾ എഴുതിയിട്ടുള്ളൂ, അതാണ് ഇതിന്റെ വസ്തുതയും. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം എല്ലായിടത്തും ഇത് പ്രസംഗിച്ച് നടന്ന് അവസാനമതാ ഇപ്പോൾ പേരോട് മുസ്ലിയാര് വരെ ഇപ്പോൾ മുട്ടുമടക്കുന്നു, സമ്മതിക്കുന്നു. എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? ആ പുസ്തകത്തിന്റെ പേര് സെൽസബീല് എന്നാണ്. അത് ഇറക്കുന്നത് ആരാണെന്നറിയോ? ഉമർ മൗലവിയാണ്. ഉമർ മൗലവിയുടെ സെൽസബീല് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറയുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും. ഉമർ മൗലവിയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് വിരോധമില്ല. പേരോട് മുസ്ലിയാരെന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് ഉമർ മൗലവി സൽസബീലിൽ എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാ സലഫികളുടെ നേതാവായിട്ട് പരിചയപ്പെടുത്തുന്ന മൂപ്പര് ആ ഉമർ മൗലവി സൽസബീലിൽ എഴുതിയിട്ടുണ്ടെന്ന്, സെൽസബീല് മാസികയിൽ എഴുതിയിട്ടുണ്ടെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം സാധാരണക്കാരനാണെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ് എന്നതാ മുജാഹിദിന്റെ നേതാവ് ഉമർ മൗലവി സെൽസബീലിൽ എഴുതിയിട്ടുണ്ട്. അത് ശരി തന്നെ എന്ന് പേരോട് മുസ്ലിയാരുടെ നാവ് കൊണ്ട് തന്നെ അതാ മൂപ്പര് പറയേണ്ടി വന്നു. ഇത്ര കാലം നിങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത് എന്താണ് മുസ്ലിയാന്മാരെ? ഇത്ര കാലം നിങ്ങൾ നാടൊട്ടാ
ആകെ നിങ്ങളുടെ സ്റ്റേജുകളിലും നിങ്ങളുടെ പേജുകളിലും നിങ്ങൾ പറഞ്ഞതും എഴുതിയതും എന്താണ്? മുസ്ലിമീങ്ങളോട് നിങ്ങൾ പറഞ്ഞു, അതാ മുജാഹിദ് അള്ളാഹുവിന്റെ റസൂലിനെ കേവലം സാധാരണക്കാരനാക്കുന്നു. പ്രമാണത്തിന്റെ പിൻബലത്തോടെ പറയുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്ന മുജാഹിദുകൾ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ് നമുക്കറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു എന്നാണ്, സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു എന്നാണ് മുജാഹിദുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലായിടത്തും പറഞ്ഞും പ്രചരിപ്പിച്ചിട്ട് ഇപ്പൊ എന്താ നിങ്ങൾക്ക് തോന്നിയത്? അതാ മുജാഹിദുകൾ എല്ലായിടത്തും ഈ സത്യമങ്ങ് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോ നിൽക്കക്കള്ളിയില്ലാതെയായി അല്ലേ സത്യം പറയേണ്ടി വന്നു അല്ലേ? അതാണ് മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലാ അവിടുത്തെ മരണത്തിന്റെ ശേഷം അതാ ഒരു കറാമത്തെന്ന നിലക്ക് തന്നെ, അതാ അവിടുത്തേക്ക് കിട്ടിയവരാദരവെന്ന നിലക്ക് തന്നെ ഇന്ന് മുസ്ലിയാക്കൾ അത് സംഭവിക്കുന്നു. ഉമർ മൗലവിയുടെ വിശ്വാസം എന്താണ്? നബി തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയാൻ പാടില്ല, നബി തങ്ങൾ കേവലം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കഫിറാണെന്ന് ഉമർ മൗലവി സെൽസബിയിൽ എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞില്ലേ? അതേ ഓരോ കാലഘട്ടം പിന്നിടുമ്പോൾ ഹത്തങ്ങനെ വെളിച്ചത്തേക്ക് വരും കേട്ടോ. തെറ്റിദ്ധരിപ്പിക്കലങ്ങനെ നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ നിങ്ങളങ്ങനെ മൻസൂഹാക്കുന്നു, ദുർബലപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുത്തെ കുറിച്ച് ഉള്ളത് മുഴുവനും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇല്ലാത്തതൊട്ട് പറയാനും പോകാറില്ല, ഇല്ലാത്തതൊട്ട് വിശ്വസിക്കാനും പോകാറില്ല. ഇത് തന്നെയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും രീതി.